Hi children, in this video I will help you to prepare a mini dictionary based on your unit 3. നിങ്ങളുടെ unit 3 the little girl and umbrella എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഒരു ചെറിയ നിഘണ്ടു എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പല സ്കൂളുകളിലെയും ടീച്ചർമാർ അവർ വിദ്യാർത്ഥികൾക്ക് ഹോംവർക്കായി അല്ലെങ്കിൽ വർക്കായി കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ഈ ചാപ്റ്ററിലെ വാക്കുകൾ അല്ലെങ്കിൽ അവർക്കറിയാൻ വയ്യാത്ത വാക്കുകൾ ഉപയോഗിച്ച് ഒരു ചെറിയ നിഘണ്ടു അല്ലെങ്കിൽ ഡിക്ഷണറി ഫോം ചെയ്യേണ്ടത്. അങ്ങനെ പല കുട്ടികളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ തന്നെ നമ്മൾക്ക് പറഞ്ഞു തന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഡിക്ഷണറി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസിൽ ഈ യൂണിറ്റ് 3-ലെ ദി ലിറ്റിൽ ഗേൾ ആൻഡ് അംബ്രല്ല എന്നുള്ള ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും സാറ്റർഡേ മോർണിംഗ് എന്ന ചാപ്റ്ററും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഹാപ്പിനെസ് എന്ന പോയവും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിനുശേഷമുള്ള ആ യൂണിറ്റ് 3-ലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിലേക്ക് ബാക്കിയായിട്ടുള്ളത് ഈ ഡിക്ഷണറി എന്ന ഒരു ഡിക്ഷണറി എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ തയ്യാറാക്കാം എന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ആയി പറഞ്ഞു തരുന്ന ഈ ഒരു വീഡിയോയാണ്. ഇതുകൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ ലിങ്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. ഈ ഡിക്ഷണറി അല്ലെങ്കിൽ നിഘണ്ടു തയ്യാറാക്കേണ്ടതിനായി വിദ്യാർത്ഥികൾ തന്നെ സെലക്ട് ചെയ്ത് തന്ന വാക്കുകളാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കിയാട്ടെ. വാക്കുകൾ വായിച്ചതിന് ശേഷം ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ഒരു ഡിക്ഷണറി രൂപത്തിൽ അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തതെന്ന് നമുക്ക് നോക്കുകയും ഇതിൻ്റെ എല്ലാം മീനിങ്സും നോക്കാം. എബൌട്ട്, എഗെയിൻസ്റ്റ്, എവേ, ബാങ്ക്ഡ്, ബിഹേവ്ഡ്, ബിറ്റർ, ബിറ്റർലി, ബ്ലോയിങ്, ബ്ലേർഡ്, ബോത്ത്, breeze, bruised, cane, chatter, cheeks, chest, cloudy, cold, collapsed, control, corner, cruel, deposited, devil, dirty, draw, drenched, even though, falling, fell, felt, few, gently, giggling, glared, happen, holding, heavily, insanity, languidly, lashing, made, muddy, nephew, niece, oozed, ordered, owned, plot, pebbles, perhaps, pointed, poorest, quickened, quiet, rolled, sank, shelter, shiver, silent, sobbing, split, spoiled, squeezed, still, stubbornly, swaying, tears, there, thoroughly, tight-fisted, unbearable, upset, wet, whom, widow, wiping, ring, and younger. നൗ ലെറ്റ് സീ ഹൗ ടു അറേഞ്ച് വേർഡ്സ് ഇൻ ഓർഡർ. അതായത് നമ്മൾക്ക് പല വാക്കുകൾ തന്നാൽ അതെങ്ങനെയാണ് നമുക്കൊരു ആൽഫബറ്റിക്കൽ ഓർഡർ, അതായത് നമുക്ക് ആദ്യം എഴുതേണ്ട വാക്ക് ഏതാണ്, രണ്ടാമത് എഴുതേണ്ട വാക്ക് ഏതാണ് എന്നത് എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്, എബൌട്ട്, ബാങ്ക്. ഇതെങ്ങനെയാണ്, എബൌട്ടാണോ ബാങ്ക് ആണോ, ഏതാണ് നമുക്കൊരു ഡിക്ഷണറി ആയിട്ട് അല്ലെങ്കിൽ നിഘണ്ടുവായിട്ട് എഴുതുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, ഏത് വാക്കാണ് ആദ്യം എഴുതേണ്ടത്? നോക്കിക്കേ. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീ ദ ഫസ്റ്റ് ലെറ്റർ, രണ്ട് വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കണം. ഏതാണ് ഫസ്റ്റ് ലെറ്റർ? എ, എബൌട്ടിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ, ആൻഡ് ബി ഇൻ ബാങ്ക്, ബാങ്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ ബി. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ ആണ് ബി യേക്കാൾ മുന്നേ വരുന്നത് അല്ലേ. ആൽഫബറ്റിക്കൽ ഓർഡർ എന്നാൽ എന്താണ്? എ ബി സി ഡി ഇ എഫ് ജി എച്ച് അല്ലേ, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ആ ഓർഡറിൽ വന്നാൽ ആദ്യം വരുന്ന ലെറ്റർ ഏതാണ്, എ ആണോ ബി ആണോ? എ ആണ്. എ ആദ്യം വരുന്നതായതുകൊണ്ട് എബൌട്ട് എന്ന വാക്കാണ് ബാങ്ക് എന്ന വാക്കിനേക്കാളും ഓർഡറിൽ നമ്മൾക്ക് ആദ്യമായി വരേണ്ടത്. സോ എബൌട്ട് കംസ് ബിഫോർ ദ വേർഡ് ബാങ്ക്. സീ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ചീക്സ്,
chatter. ഇതാണ് ഞാൻ അടുത്ത എക്സാമ്പിളിൽ എഴുതിയിരിക്കുന്ന രണ്ട് വാക്കുകൾ. ചീക്സ് ആണോ ചാറ്റർ ആണോ, ഏതാണ് നമ്മൾക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം വരേണ്ട വേർഡ് ഏതാണ്? സി ദ ഫസ്റ്റ് ലെറ്റർ, ചീക്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇസ് സി, ആൻഡ് സി ഇസ് അഗെയിൻ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ചാറ്റർ. അപ്പോൾ രണ്ടിൻ്റെയും ഫസ്റ്റ് ലെറ്റർ സി ആണ് അല്ലേ. അപ്പോൾ ബോത്ത് ആർ സെയിം, രണ്ടും സെയിം ആയതുകൊണ്ട് ഇതിൽ ഏതാണ് ആദ്യം വരേണ്ടത് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അവസരത്തിൽ സി ദ സെക്കൻഡ് ലെറ്റർ ഇൻ ബോത്ത് ദ വേർഡ്സ്. അപ്പോൾ ആ രണ്ട് വേർഡ്സിലെയും സെക്കൻഡ് ലെറ്റർ ഏതാണ്? എച്ച് ആണ്. ചീക്സിലെയും സെക്കൻഡ് ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ എച്ച് ആണ്. ചാറ്ററിലെയും രണ്ടാമത്തെ ലെറ്റർ എച്ച് ആണ്. അപ്പോൾ അവിടെയും നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിശ്ചയിക്കാൻ പറ്റില്ല, കാരണം ഒരേപോലെ സി എച്ച് വന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വി ഷുഡ് ഗോ ടു ദ തേർഡ് ലെറ്റർ. അപ്പോൾ മൂന്നാമത്തെ അക്ഷരം ഏതാണ്? മൂന്നാമത്തെ അക്ഷരം ചീക്സിലെ മൂന്നാമത്തെ അക്ഷരം ഇയും ചാറ്ററിലെ മൂന്നാമത്തെ അക്ഷരം എയുമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, അപ്പോൾ രണ്ടും ഡിഫറൻ്റ് ആയിട്ട് വ്യത്യാസമുള്ള രണ്ട് അക്ഷരങ്ങൾ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ, അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന ഓർഡറിൽ ഇ ആണോ എ ആണോ ആദ്യം വരുന്നത്? എ അല്ലേ. അപ്പോൾ എ കംസ് ബിഫോർ ഇ ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അങ്ങനെ വന്നാൽ സോ ദ വേർഡ് ചാറ്റർ വിൽ കം ബിഫോർ ദ വേർഡ് ചീക്സ്. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒരു ഡിക്ഷണറി രൂപത്തിൽ നമ്മൾ പലതരം വാക്കുകളെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓർഡർ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഫസ്റ്റ് ലെറ്റർ നോക്കും. ഫസ്റ്റ് ലെറ്റർ ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ ബി സി ഡി ഓർഡറിൽ ആദ്യം വരുന്ന അക്ഷരം ഏത് വാക്കിൻ്റെയാണോ ആ വാക്കാണ് ഓർഡറിൽ ആദ്യം വരിക. ഇനി ഒരേപോലത്തെ വാക്കുകൾ വന്നാൽ നമ്മളുടനെ രണ്ടാമത്തെ ലെറ്റർ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ എക്സാമ്പിൾ ചാറ്റർ ആണ് ചീക്സിന് മുൻപ് വരുന്ന വേർഡ്. അങ്ങനെ കുട്ടികളെല്ലാം അയച്ചു തന്ന വാക്കുകളെ ഇതേപോലെ ആൽഫബറ്റിക്കൽ ഓർഡർ, അതായത് എ ടു വി സെഡ് എ ബി സി ഡി ഓർഡറിൽ അറേഞ്ച് ചെയ്ത് ഒരു ഡിക്ഷണറി രൂപത്തിൽ എഴുതി അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും മലയാളം മീനിങ്ങും രണ്ടും സൈഡിൽ സൈഡ് ബൈ സൈഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിക്കാം. എബൌട്ട്, ഫസ്റ്റ് വാക്ക് എബൌട്ടാണ്. എനിക്ക് അയച്ചു തന്നതിൽ ആദ്യത്തെ വാക്ക് കിട്ടിയിരിക്കുന്നത് എബൌട്ടാണ്. ഓൺ ദ സബ്ജക്റ്റ് ഓഫ് അല്ലെങ്കിൽ കണക്റ്റഡ് വിത്ത്, അതായത് എന്തിനെയെങ്കിലും സംബന്ധിച്ച്, അതാണ് എബൌട്ട് എന്നാൽ അർത്ഥം. നെക്സ്റ്റ് വേർഡ് ഈസ് എഗെയിൻസ്റ്റ്, ഇൻ ഒപ്പോസിഷൻ ടു, എതിരായി, എന്തിനെങ്കിലും എതിരായി പറയുക. എവേ, ടു ഓർ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എ പെർട്ടിക്കുലർ പ്ലേസ് പേഴ്സൺ ഓർ എ തിങ്. ഇപ്പം എവിടെ നിന്നെങ്കിലും അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും ദൂരെ നിൽക്കുന്നതിനാണ് എവേ എന്ന് ഉദ്ദേശിക്കുന്നത്. ബാങ്ക്ഡ്, സ്ട്രൈക്ക് ഓർ പുട്ട് ഡൗൺ സംതിങ് ഫോഴ്സ്ഫുള്ളി ആൻഡ് നോയിസ്ലി, തല്ലുക അല്ലെങ്കിൽ വലിയ ശബ്ദമുണ്ടാക്കുക, എന്തെങ്കിലും ഒരു സാധനം വെച്ച് അടിച്ച് വലിയ ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് ബാങ്ക്ഡ് എന്ന് പറയുക. ബിഹേവ്ഡ്, കണ്ടക്ടിങ് വൺ സെൽഫ് ഇൻ എ സ്പെസിഫൈഡ് വേ, എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്, അപ്പോൾ പെരുമാറുന്നത് എങ്ങനെയാണോ അതിനെയാണ് നമ്മൾ ബിഹേവിയർ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുക എന്ന് പറയുക. ബിറ്റർ, ഹാവിങ് എ ഷാർപ്പ് പഞ്ചൻ്റ് ടേസ്റ്റ് ഓർ സ്മെൽ, നോട്ട് സ്വീറ്റ്. അപ്പോൾ നമ്മൾക്ക് മധുരമില്ലാത്തതിനെ അല്ലെങ്കിൽ വല്ലാത്ത ഒരു കയ്പ്പ് രുചിയുള്ളതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും തീവ്രമായ രുചി, അപ്പോൾ തീവ്രമായ അല്ലെങ്കിൽ കയ്പ്പ് രുചിയുള്ള എന്നെല്ലാം നമുക്ക് ബിറ്റർ എന്ന വാക്കിന് അർത്ഥമാകാം. ബിറ്റർലി, ഇൻ എൻ ആംഗ്രി ഹാർട്ട് ഓർ റിസൻഫുൾ വേ, അപ്പോൾ വളരെയധികം കഠിനമായി എന്നൊക്കെയാണ് നമ്മൾ ബിറ്ററലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ബ്ലോയിങ്, ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ടു സെൻഡ് ഔട്ട് എയർ ഫ്രം ദ മൗത്ത് അല്ലേ. വായിൽ നിന്ന് നമ്മൾ ഊതുന്നതിനെ, ഊതുക എന്നുള്ളത് നമുക്ക് ബ്ലോയിങ് എന്ന് പറയാം. അതുപോലെ തന്നെ വെൻ ദ വിൻഡ് ഓർ എയർ മൂവ്സ്, വീശുക, എന്തെങ്കിലും കാറ്റ് വീശുക അല്ലേ. നമ്മൾക്ക് വായു അനങ്ങുമ്പോഴല്ലേ നമ്മൾക്ക് കാറ്റുണ്ടാകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വീശുന്നതിനെ നമ്മൾ ബ്ലോയിങ് എന്ന് പറയും. ബ്ലർഡ്, അണേബിൾ ടു സീ, നോട്ട് ക്ലിയർ, അവ്യക്തമായി അല്ലെങ്കിൽ അവ്യക്തത ഉള്ളതിനെയാണ് നമ്മൾ ബ്ലർഡ് എന്ന് ഉദ്ദേശിക്കുക. ബോത്ത്, യൂസ് ടു റെഫർ ടു ടു പീപ്പിൾ ഓർ തിങ്സ്, രണ്ടും, അതായത് ബോത്ത് പീപ്പിൾ, ബോത്ത് ബ്രദർ ആൻഡ് സിസ്റ്റർ, അതായത് എന്താണ് സഹോദരനും സഹോദരിയും രണ്ടുപേരും എന്നാണ് നമ്മൾ ആ ബോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ബ്രീസ്, a gentle wind, ഇളം കാറ്റ്. ബ്രൂയിസ്റ്റ്, ടു ഡെവലപ്പ് എ ബ്രൂയിസ് ഓൺ സ്കിൻ, നമ്മുടെ തൊലിയിൽ എന്തെങ്കിലും ഒരു ചതവ് അല്ലെങ്കിൽ മുറിവ് ചതഞ്ഞത് അതിനൊക്കെയാണ് നമ്മൾ ബ്രൂയിസ് എന്ന് പറയുക. കെയിൻ, എ ഹാർഡ് ഹോളോ സ്റ്റെം ഓഫ് സം പ്ലാന്റ്സ്, എക്സാമ്പിൾ ബാംബു, ചൂരൽ വടി, അതാണ് കെയിൻ. ചാറ്റർ, ടോക്ക് ക്വിക്ലി ഓർ കണ്ടിന്യൂസ്ലി, അല്ലെങ്കിൽ വേറെ ഒന്ന് പറയാം, വേറൊരർത്ഥം പറയാം,
of teeth, നമ്മുടെ പല്ല് കൂട്ടിയിരിക്കുന്നതിന്, ടു നോക്ക് ടുഗദർ കണ്ടിന്യൂസ്ലി ബിക്കോസ് യു ആർ കോൾഡ് ഓർ ഫ്രൈറ്റൻഡ്. അപ്പോൾ ചാറ്റർ എന്ന് പറയുന്നത് നമുക്ക് ചിലക്കുക അല്ലേ, വല്ലാതെ ഭയങ്കര സ്പീഡിൽ ഭയങ്കര ഫാസ്റ്റായി നമ്മൾ വർത്തമാനം പറയുന്നതിന് ചാറ്റർ ചെയ്യുക എന്ന് പറയാം. അതുപോലെ തന്നെ ഈ തണുപ്പ് കാരണം അല്ലെങ്കിൽ ഭയം മൂലം പേടിച്ചിട്ട് പല്ല് കൂട്ടിയിരിക്കുന്നതിന്, നമ്മൾ പല്ലുകൾ കൂട്ടിയിരിക്കുന്നതിന് നമ്മൾ ചാറ്റർ എന്ന് പറയും. ചീക്സ്, ഏത് സൈഡ് ഓഫ് ദ ഫേസ് ബിലോ ദ ഐ, നമ്മുടെ കാരണം അല്ലെങ്കിൽ കവിൾത്തടത്തിനെയാണ് നമ്മൾ ചീക്സ് എന്ന് പറയുക. ചെസ്റ്റ്, ദ ഫ്രണ്ട് സർഫസ് ഓഫ് എ പേഴ്സൺസ് ബോഡി ബിറ്റ്വീൻ ദ നെക്ക് ആൻഡ് ദ സ്റ്റൊമക്ക്. നെഞ്ച്. ക്ലൗഡി, കവേർഡ് വിത്ത് ലോട്ട് ഓഫ് ക്ലൗഡ്സ്. അപ്പോൾ ക്ലൗഡി എന്ന് മിക്കവാറും പറയുന്നത് നമ്മളുടെ ആകാശത്ത്, ഓഫ് ദ സ്കൈ ഓർ ദ വെദർ, നമ്മുടെ കാലാവസ്ഥയൊക്കെ നോക്കിയാണ് നമ്മൾ ക്ലൗഡി എന്ന് പറയുക. മേഘാവൃതമായ അല്ലെങ്കിൽ ഇരുണ്ട് മൂടിയത്, ഇതിനൊക്കെയാണ് നമ്മൾ ക്ലൗഡി എന്ന് ഉദ്ദേശിക്കുന്നത്. കോൾഡ്, ഹാവിങ് എ ലോവർ ദാൻ യൂഷ്വൽ ടെമ്പറേച്ചർ, തണുത്തത്. കൊളാപ്സ്ഡ്, ഓഫ് ബിൽഡിംഗ് ടു ഫോൾ ഡൗൺ, ഓഫൻ ബ്രേക്കിംഗ് എ പാർട്ട്, അതായത് ഒരു കെട്ടിടം പൊളിയുക, അതുമല്ലെങ്കിൽ എ സഡൻ ഫെയിലർ ഓഫ് എ ബിസിനസ് ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും ഒരു സ്ഥാപനം പൊട്ടിപ്പൊളിയുക. അപ്പോൾ പൊളിയുക അല്ലെങ്കിൽ പരാജയപ്പെടുക എന്നൊക്കെയാണ് കൊളാപ്സ്ഡ് എന്നുള്ളതിൻ്റെ അർത്ഥം. കൺട്രോൾ, ദ ആക്ട് ഓഫ് ലിമിറ്റിംഗ് ദ എബിലിറ്റി ടു മേക്ക് സംബഡി ഡൂ വാട്ട് യു വാണ്ട്, നമ്മൾക്ക് വേണ്ടതുപോലെ വേറൊരാളെ നിയന്ത്രിക്കുക, അതിനെയാണ് നമ്മൾ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. കോർണർ, എ പാർട്ട് ഓഫ് സംതിങ് വെർ ടു ഓർ മോർ സൈഡ്സ് ജോയിൻ, ഒരു മൂല. ക്രൂവൽ, ഇൻറ്റൻഷനലി കോസിങ് പെയിൻ ഓർ സഫറിങ് ടു അതേഴ്സ്, മനഃപൂർവ്വം ഒരാൾക്ക് വേദനയുണ്ടാക്കുക, അതായത് പീഡിപ്പിക്കുന്നത്, ക്രൂരമായത്, അതൊക്കെയാണ് ക്രൂവലിൻ്റെ അർത്ഥം. ഡെപ്പോസിറ്റഡ്, ടു പുട്ട് സംതിങ് വാല്യുബിൾ എസ്പെഷ്യലി മണി ഇൻ എ ബാങ്ക് ഓർ സേഫ്, പണം ബാങ്കിൽ നിക്ഷേപിക്കുക എന്നൊക്കെയുള്ളതാണ് ഡെപ്പോസിറ്റഡ്. ഡെവിൾ, എ വെരി വിക്കഡ് ഓർ ക്രൂവൽ പേഴ്സൺ, ഓൾസോ കോൾഡ് ആസ് സെയ്റ്റാൻ, പിശാച്ച് അല്ലെങ്കിൽ പരമദുഷ്ടനെയൊക്കെ നമ്മൾ ഡെവിൾ എന്ന് വിളിക്കും. ഡേർട്ടി, നോട്ട് ക്ലീൻ, അഴുക്ക് പുരണ്ട അല്ലെങ്കിൽ വൃത്തികെട്ടത്. ഡ്രോ, പ്രൊഡ്യൂസ് എ പിക്ചർ ഓർ ഡയഗ്രാം ബൈ മേക്കിംഗ് ലൈൻസ് ആൻഡ് മാർക്സ് ഓൺ പേപ്പർ വിത്ത് എ പെൻസിൽ പെൻ എക്സെട്ര. അതല്ലാതെ വേറൊരു മീനിങ് ആണ് പുൾ ഓർ ഡ്രാഗ് സംതിങ്, അപ്പോൾ എന്തെങ്കിലും ഒന്ന് വലിച്ചെടുക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. അപ്പം പ്രൊഡ്യൂസ് എ പിക്ചർ ഓർ ഡയഗ്രാം ബൈ മേക്കിംഗ് ലൈൻസ് ആൻഡ് മാർക്സ് ഓൺ പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പേപ്പറിൽ പടം വരയ്ക്കുന്നതിനെയാണ്. പുൾ ഓർ ഡ്രാഗ് സംതിങ് വെച്ചാൽ എന്തെങ്കിലും ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദേ ഡ്രോ വാട്ടർ ഫ്രം ദ വെൽ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അവരെ കൊണ്ട് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അവർ കിണറ്റിൽ നിന്നും വെള്ളം കോരണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡ്രോ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രെഞ്ച്, വെറ്റ് തറലി അല്ലെങ്കിൽ സോക്ക്, നനഞ്ഞു കുതിരുക. ഈവൻ ദോ, ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് വെച്ചാൽ ആണെന്നിരിക്കലും എന്നിട്ടും എന്നൊക്കെയാണ് ഈവൻ ദോയുടെ മീനിങ്. ഫോളിങ്, മൂവിങ് ഫ്രം എ ഹയർ ടു എ ലോവർ ലെവൽ ടിപ്പിക്കലി റാപ്പിഡ്ലി ആൻഡ് വിത്തൗട്ട് കൺട്രോൾ, അതായത് വീഴുക, അതായത് നമുക്കൊരു കൺട്രോളിൽ, നമുക്ക് ഒരു നിയന്ത്രണമില്ലാതെ പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ മുകളിൽ നിന്ന് എന്തെങ്കിലും താഴേക്ക് വീഴുന്നതിനെയാണ് ഫോളിങ് എന്ന് ഉദ്ദേശിക്കുക. ഫെൽ, പാസ്റ്റ് ടെൻസ് ഓഫ് ഫോൾ, ഫോളിങ് അല്ലെങ്കിൽ ഫോൾ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫെൽ, വീഴുക, വീണു എന്നാണ് ഉദ്ദേശിക്കുക. എനി ഫെൽറ്റ്, ബി അവെയർ ഓഫ് എ പേഴ്സൺ ഓർ ആൻ ഒബ്ജക്റ്റ് ത്രൂ ടച്ചിങ് ഓർ ബീങ് ടച്ച്ഡ്, സ്പർശിച്ചറിയുക ഒരാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അതിനെ നമ്മൾ സ്പർശിച്ച് അതെങ്ങനെയുണ്ടെന്ന് അറിയുക, തൊട്ടറിയുക, ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും തോന്നുക. അപ്പം നമുക്ക് വേറൊന്നും തോന്നാം, ഫെൽറ്റ് സാഡ് എന്ന് നമുക്ക് പറയാം, അതായത് അത് തൊട്ടറിയുക അല്ലെങ്കിൽ സ്പർശിച്ചറിയുക എന്നല്ല, നമ്മുടെ മനസ്സിൽ നമുക്ക് സങ്കടം തോന്നി ഇല്ലെങ്കിൽ ദേഷ്യം തോന്നി, അതിനും നമ്മൾക്ക് ഫെൽറ്റ് എന്ന് പറയാം. ഫ്യൂ, എ സ്മോൾ നമ്പർ ഓഫ്, അല്പം അല്ലെങ്കിൽ വളരെ കുറച്ചെണ്ണം. ജെൻലി, വിത്ത് ലൈറ്റ്നെസ് ഓഫ് ആക്ഷൻ ഓർ ഇഫക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്ലി എന്നും പറയാം, സൗമ്യമായി മൃദുവായി. ഗിഗ്ലിംഗ്, ലാഫിങ് ലൈറ്റ്ലി ആൻഡ് റിപ്പീറ്റഡ്ലി ഇൻ എൻ എക്സൈറ്റഡ് നെർവസ് ഓർ സില്ലി വേ, അതായത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരിക്കുമ്പോൾ നിർത്താതെ ചിരിക്കുന്നതിനെ, അപ്പോൾ അടക്കി ചിരിക്കുക, അതിനാണ് ഗിഗ്ലിംഗ് എന്ന് പറയുക. ഗ്ലെയേഡ്, സ്റ്റെയർ ഇൻ എൻ ആംഗ്രി ഓർ ഫിയേഴ്സ് വേ, തുറിച്ചു നോക്കുക. ഹാപ്പൻ, ടേക്ക് പ്ലേസ് ഒക്കർ, സംഭവിക്കുക. ഹോൾഡിംഗ്, ഗ്രാസ്പ് ക്യാരി ഓർ സപ്പോർട്ട് വിത്ത് വൺസ് ഹാൻഡ്സ്, കൈവശം വെക്കുക അല്ലെങ്കിൽ പിടിക്കുക എന്നൊക്കെ ഹോൾഡിങ്ങിന് അർത്ഥം. ഹെവിലി, വിത്ത് എ ലോട്ട് ഓഫ് ഫോഴ്സ് ഓർ എഫേർട്ട് വിത്ത് വെയ്റ്റ് ഇൻ ലാർജ് എമൗണ്ട്സ്, ഭയങ്കരമായി
എന്തെങ്കിലും ഒന്ന് ഹെവിലി ഫോളിങ് ഇപ്പം റെയിൻ ഇസ് ഫോളിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ മഴ ഭയങ്കരമായി പെയ്യുന്നു എന്നാണ് അതിന് മീനിങ്. ഇൻസാനിറ്റി, ദ സ്റ്റേറ്റ് ഓഫ് ബീങ് സീരിയസ്ലി മെൻ്റലി ഇൽ അല്ലെങ്കിൽ മാഡ്നെസ്, ഭ്രാന്ത്. ലാംഗ്വിഡ്ലി, മൂവിങ് സ്ലോലി വിത്തൗട്ട് മച്ച് എനർജി ഓർ എഫേർട്ട്, മന്ദമായി. ലാഷിങ് ഹിറ്റ് സംതിങ് ഓർ സംബഡി വിത്ത് എ ഗ്രേറ്റ് ഫോഴ്സ്, വീശി അടിക്കുക. മെയ്ഡ് എ ഫീമെയിൽ ഡൊമസ്റ്റിക് സെർവൻറ്റ്, വീട്ടുജോലിക്കാരി. ഡി കവേർഡ് ഇൻ ഓർ ഫുൾ ഓഫ് മഡ്, ചെളിമയമായത് അല്ലെങ്കിൽ കലങ്ങി മറിഞ്ഞത്. നെവ്യു സൺ ഓഫ് വൺസ് ബ്രദർ ഓർ സിസ്റ്റർ, സഹോദരൻ്റെയോ സഹോദരിയുടെയോ പുത്രൻ. നീസ് ഡോട്ടർ ഓഫ് വൺസ് ബ്രദർ ഓർ സിസ്റ്റർ, സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകൾ. ഊസ്റ്റ് of a fluid slowly trickle or seep out of something, endengilum onnu olikkuka allengi olichu varunnennaanu oozed. appo blood oozed out enna parnja alle, appo aa pennu liliyude kaambathu toli murinju cherudayi chore olichu varunnennaanu blood oozed out ennu kondu udheshikkunnathu. ഓർഡേഡ് ഗിവ് ആൻ അതോറിറ്റേറ്റീവ് ഇൻസ്ട്രക്ഷൻ ടു ഡു സംതിങ്, ആജ്ഞാപിക്കുക അല്ലെങ്കിൽ നിർദ്ദേശിക്കുക. ഓൺഡ് ഹാവ് സംതിങ് എസ് വൺസ് ഓൺ അല്ലെങ്കിൽ പ്രോസസ്, അവകാശപ്പെടുത്തുക അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുക. പ്ലോട്ട് എ സ്മോൾ പീസ് ഓഫ് ലാൻഡ്, ഒരു തുണ്ട് ഭൂമി. പെബിൾസ് സ്മൂത്ത് റൗണ്ട് സ്റ്റോൺ ഫൗണ്ട് ഇൻ ഓർ നിയർ വാട്ടർ സ്ട്രീംസ് ഓർ റിവേഴ്സ്, ഉണ്ടക്കല്ല്. പെർഹാപ്സ് used to express uncertainty or possibility, oru pakshe allengil oru vela. perhaps they are the poorest students in school ennu parnirikkunnille, appo adayathu oru vela allengil oru pakshe avarayirikkam aa school le ettavum paavappettavar ennaanu avu uddeshichirikkunnathu. pointed direct someone's attention towards something, aaredengilum shraddha onnilekku thirichu kodukka alle choondi kaanikkuka allengil kaanichu kodukka idinekkana pointed ennu uddeshikkya. poorest people with barely no income, adayid thire varumanam illatha aalgal ettavum paavappettavar adana poorest. appo nammal idil padichirunna pole nerthe padicha you superlative degree, that degrees of comparison nammal padichirunnu unit 2 il. younger youngest, slowest, tallest ennokke nammal degree of comparison nammal unit 2 il activity il padichirunnille. appo adha parayunnathu pole പൂവർ എന്ന വാക്കിൻ്റെ സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ആയിട്ടാണ് പൂവറസ്റ്റ് വരിക. അപ്പോൾ പൂവറിൻ്റെ ഡിഗ്രീസ് എങ്ങനെയാണ്? പൂവർ എന്ന് പറയുന്നത് പൂവറസ്റ്റ്, അതായത് യങ്ങർ യങ്ങസ്റ്റ് എന്ന് പറയുന്നത് പോലെ പൂവറസ്റ്റ്. അടുത്തത് ക്വിക്കൻഡ്, ബിക്കം ഫാസ്റ്റർ ഓർ ക്വിക്കർ, വേഗം കൂടുക. ക്വയറ്റ് ടു എ സെർട്ടൺ ഡിഗ്രി, തികച്ചും അല്ലെങ്കിൽ വളരെ. ഷീ ഈസ് ക്വയറ്റ് ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അവർ വളരെ സന്തോഷവതിയാണ്. rolled, turn over and over, come down, appo uruluga. sank, used to say that someone becomes sad about something, appo idu koodada sank ne sink inte past tense ana, sink ennu uddeshikkunna vellathinadil taazhnu poga adine namukku sink ennu parayum, appo adinte past tense nu taanu poi ennu parayunnathu namukku sank ennu upayogikkam. pakshe ningalde ee chapterinte കണ്ടെക്സ്റ്റ് ഇതിനെ ചാപ്റ്ററിനെ വെച്ച് നോക്കിയാൽ ഹെർ ഹാർട്ട് സാങ്ക് എന്നാണ് നമ്മൾ വായിക്കുക. അതായത് അവൾക്ക് വളരെ സങ്കടമായി, അല്ലെങ്കിൽ മനസ്സിൽ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാകുക, മനോമാന്ദ്യം അനുഭവപ്പെടുക എന്നത് മനസ്സിന് സങ്കടം അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു മന്ദത അനുഭവപ്പെടുക, ഇതൊക്കെയാണ് സാങ്ക് എന്നതുകൊണ്ട് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ ആ വാക്കിന് ആ അർത്ഥം. ഷെൽട്ടർ, പ്ലേസ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ ഫ്രം ഡേഞ്ചർ ഓർ ബാഡ് വെതർ, അപ്പോൾ അഭയസ്ഥാനം അല്ലെങ്കിൽ രക്ഷാകേന്ദ്രം എന്നൊക്കെ നമുക്ക് ഷെൽട്ടറിനെ പറയാം. ഷിവർ, ഷേക്ക് അൺകൺട്രോളബിളി ആസ് എ റിസൾട്ട് ഓഫ് ബീങ് കോൾഡ് ഓർ ഫ്രൈറ്റൻഡ്, അതായത് ഭയം മൂലം അല്ലെങ്കിൽ വല്ലാത്ത തണുപ്പ് മൂലം വിറയ്ക്കുന്നതിനെ നമുക്ക് ഷിവർ എന്ന് ഉദ്ദേശിക്കാം. സൈലൻറ്റ്, നോട്ട് മേക്കിംഗ് എനി സൗണ്ട്, നിശബ്ദമായ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കാത്തത്. സോബിങ് to cry noisily taking sudden sharp breaths, ഏങ്ങലടിച്ച് കരയുന്നത്. split, a tear or crack in something, രണ്ടായി പിളരൽ. spoiled, destroyed, damaged or no longer able to be used, കേടുവരിക അതിനെയാണ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേട് വരുന്നതിനെയാണ് നമ്മൾ സ്പോയിൽഡ് എന്ന് ഉദ്ദേശിക്കുക. squeezed, to press something firmly
especially with your fingers. Nekkuka allengil amartuka. Still, not moving or making a sound. Nishchalamaya allengil anakkamillathathu. Stubbornly, determined not to change your opinion or attitude. വളരെ ദാർഷ്യത്തോടു കൂടി പെരുമാറുന്നതിന് നമ്മൾ സ്റ്റബേൺലി എന്ന് ഉദ്ദേശിക്കുന്നു. സ്വേയിങ് ടു മൂവ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ഉലയുക, ഒരു സൈഡിൽ നിന്ന് മറ്റേ വശം, ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് ഉലയുന്നത്. ടിയേഴ്സ്, ദ ക്ലിയർ സോൾട്ടി സൊല്യൂഷൻ ദറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് വൺസ് ഐസ് വെൻ ക്രൈങ്. നമ്മൾ കരയുമ്പോൾ പുറത്തേക്ക് വരുന്ന കണ്ണുനീരിനെയാണ് നമ്മൾ ടിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദേർ, ഓഫ് ഓർ ബിലോങ്ങിങ് ടു ദം, അവരുടെ. തൊറലി, കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ വെരി മച്ച്, നന്നായി അല്ലെങ്കിൽ പരിപൂർണമായി. ടൈറ്റ് ഫിസ്റ്റഡ്, നോട്ട് വില്ലിംഗ് ടു സ്പെൻഡ് ഓർ ഗീവ് മച്ച് മണി. മൈസർലി, പിശുക്കുള്ളത്. അൺബെയറബിൾ, ടു പെയിൻഫുൾ ഓർ അൺപ്ലസൻറ്റ്, അസഹ്യമായ. അപ്സെറ്റ്, അൺഹാപ്പി, ഡിസപ്പോയിൻറ്റഡ് ഓർ വെറീഡ്, അസ്വസ്ഥമാവുക. വെറ്റ്, കവേർഡ് ഇൻ വാട്ടർ, നനഞ്ഞ. Whom, used when referring to a particular person. Aare, allengil aarku, allengil aarodu ennokke parayunnathaanu whom enna vaakku upayogikkuka. Koodathilum ithu questions ilaanu use cheyyuka. Widow, a woman whose husband has died and has not married again. Vidhava. Wiping, to clean something with hand or cloth. Ningalkku ivide ടെക്സ്റ്റിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിലി അവളുടെ കൈകൊണ്ട് അവളുടെ കണ്ണുനീര് വൈപ്പ് ചെയ്തു, അപ്പോൾ കണ്ണീര് തുടക്കുക. അതല്ല എങ്കിൽ വെറുതെ തുടക്കുക. അപ്പോൾ നമ്മൾ മേശയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് തുടക്കിയില്ലേ, അതിൽ നമ്മൾക്ക് വൈപ്പ് ചെയ്യുക എന്ന് പറയാം, വൈപ്പിംഗ്. റിങ്, ടു ട്വിസ്റ്റ് ഓർ സ്ക്വീസ് സംതിങ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ വാട്ടർ ഔട്ട് ഓഫ് ദം. ഞെക്കി പിഴിയുക അല്ലെങ്കിൽ പിഴിയുക. യങ്ങർ, ദ ജൂനിയർ ഓഫ് ടു പേഴ്സൺസ് ഇൻ ഏജ്. അതായത് രണ്ട് പേരെ വെച്ച് നോക്കിയാൽ ഇളയതാരാണ് എന്ന് നോക്കുന്നതിനാണ് നമ്മൾ യങ്ങറെന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളൊരു മിനി ഡിക്ഷണറി ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്ന വേർഡ്സ് എല്ലാം തന്നെ ഞാൻ ആദ്യം പഠിപ്പിച്ചതുപോലെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്താണ് ഞാൻ ഈ ഡിക്ഷണറി എടുത്തിരുന്നത്. ഇപ്പോൾ എയിൽ തുടങ്ങുന്ന വാക്കുകൾ തുടങ്ങി യങ്ങർ, വൈയിൽ തുടങ്ങുന്ന വാക്കിൽ അവസാനിച്ചാണ് നമ്മൾ ഡിക്ഷണറി അവസാനിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ എല്ലാത്തിൻ്റെയും മീനിങ്സ് മലയാളത്തിലും ഇംഗ്ലീഷുമായി നാം തന്നിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായവരെല്ലാം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.